പഠിപ്പിക്കേണ്ടതെല്ലാം ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്, നിർദ്ദേശിക്കേണ്ടതെല്ലാം നിർദ്ദേശിച്ചിട്ടുണ്ട്, വിരോധിക്കേണ്ടതെല്ലാം വിരോധിച്ചിട്ടുണ്ട്. ആ നബി തങ്ങൾ പഠിപ്പിച്ച ശരീഅത്തിന്റെ നിയമം പരിപൂർണമായി ജീവിതത്തിൽ പകർത്തി ജീവിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്നേഹിക്കുന്നു. അതാണ് യുഹിബ്ബുകുമുല്ലാഹ്. നബി തങ്ങളെ പൂർണ്ണമായി സ്നേഹിച്ച് ജീവിക്കുമ്പോ അവിടുന്ന് കൽപ്പിച്ചത് എടുത്ത്, അവിടുന്ന് വിരോധിച്ചത് കൈയൊഴിച്ച്, ഫർളും സുന്നത്തുമെല്ലാം എടുത്ത് ഹറാമും കറാഹത്തൊക്കെ ഒഴിച്ച് ജീവിക്കുമ്പോൾ അല്ലാഹു സ്നേഹിക്കുന്നു. അങ്ങനെ സ്നേഹിക്കുമ്പോൾ അല്ലാഹു തആല കണ്ണിന് വലിയ പവർ നൽകുന്നുണ്ട്, സാധാരണ കാണാത്തത് കാണുന്നുണ്ട്, കാതിന് സാധാരണ കേൾക്കാത്തത് കേൾക്കുന്നുണ്ട്, കൈക്ക് വലിയ പവറുണ്ട്, കാലിന് വലിയ പവറുണ്ട്. അങ്ങനെ ഒരുപാട് പവറുകൾ റബ്ബ് സുബ്ഹാനഹു വ തആല കൊടുക്കുന്നുണ്ട്. ഓ സുഹൃത്തുക്കളെ, അങ്ങനെയുള്ള പവർ ലഭിച്ചവരാണ് ഔലിയാക്കൾ. ആ ഔലിയാക്കളുടെ വലിയ കറാമത്ത് എന്താണ്? അതിന്റെ പേരാണ് ഇസ്തിഖാമത്ത്, നേർക്ക് നേരെ ജീവിക്കുക. അതാണ് ഏറ്റവും വലിയ കറാമത്ത്. അതിനാണ് മാനവീയായ കറാമത്ത് എന്ന് പറയുന്നത്. അതായത് നേർക്ക് നേരെ ജീവിക്കുക. ഇന്ന് രാവിലെ ഞാൻ സൂറത്ത് ഹൂദ് മുതഅല്ലിമീങ്ങൾക്ക് ഓതിക്കൊടുത്തപ്പോ ആ മുതഅല്ലിമീങ്ങൾ ഒരു കുട്ടി എന്നോട് ചോദിച്ചു, സയ്യിബത്തിനി ഹൂദ്, സൂദ് ഹൂദ് സൂറത്ത് എന്നെ നരപ്പിച്ചു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായ ഒരു ഹദീത്ത് കേട്ടിട്ടുണ്ടല്ലോ. എന്താണ് ആ പറഞ്ഞത്? ഞാൻ ആ മുതഅല്ലിമീങ്ങൾക്ക് വിവരിച്ചു കൊടുത്തൊരു കാര്യം നിങ്ങളോടും പറയട്ടെ. അതെ, നബി തങ്ങളാ പറഞ്ഞത് എനിക്ക് നരവന്നത് സൂറത്ത് ഹൂദ് അതിന് നിമിത്തമാണ്. എന്താണ് സൂറത്ത് ഹൂദിന്റെ നിമിത്തം? ആ സൂറത്ത് ഹൂദിലുണ്ടല്ലോ ഒരായത്ത്, വസ്തഖിം കമാ ഉമിർത, നബിയെ കൽപ്പിക്കപ്പെട്ടതുപോലെ നേരെ ചൊവ്വേ ജീവിക്കണേ. അല്ലാഹുവിന്റെ കൽപ്പനയാണ്, അവന്റെ ഹബീബിനോടുള്ള കൽപ്പനയാണ്, നേർക്ക് നേരെ ജീവിച്ചോളണം. സുബ്ഹാനല്ലാഹ്, വലിയ കൽപ്പനയ്ക്ക് വന്നപ്പോ അവന്റെ പ്രിയപ്പെട്ട അടിമയായ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നേരത്തെ ഉള്ളതിനേക്കാളും എത്രയോ ഭയവും ഭക്തിയും വർദ്ധിച്ചു. അതിനാൽ അവിടുന്ന് നരച്ചുപോയി. 20 രൂപങ്ങളാണ് അവിടുന്ന് വഫാത്താക്കുമ്പോൾ നരച്ചിട്ടുള്ളത്. ഹൂദ് സൂറത്ത് എന്നെ നരപ്പിച്ചു എന്നല്ലേ അവിടുന്ന് പറഞ്ഞത്? അതാണ് ഇസ്തിഖാമത്ത്. അത് തന്നെയാണ് ഔലിയാക്കളെ കുറിച്ച് പറയുമ്പോ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ്, ഞങ്ങളല്ലാന്റെ അടിമകളാണ്, അല്ലാഹു ഞങ്ങളുടെ രക്ഷിതാവാണ്, റബ്ബാണ് എന്നത് ഉറപ്പിച്ച് പ്രഖ്യാപിക്കുകയും പിന്നെ നേർക്ക് നേരെ കൽപ്പിച്ചതൊക്കെ എടുത്ത് വിരോധിച്ചതൊക്കെ കൈയൊഴിച്ച് നേർക്ക് നേരെ തെളിഞ്ഞ മനസ്സോടെ ജീവിക്കുകയും ചെയ്തവർ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവർക്ക് പേടിയില്ല, അവർക്ക് ദുഃഖമില്ല. അത് തന്നെയാണ് വേറൊരായത്തിലും, ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹു ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا. അതേ, മലക്കുകൾ വന്നവരെ സമാധാനിപ്പിക്കുന്നു. അത് തന്നെയാണ് മറ്റൊരായത്തിൽ, അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അറിയണം, അറിഞ്ഞോളണം, ഔലിയാക്കൾക്ക് ദുഃഖമില്ല, ഔലിയാക്കൾക്ക് ഭയമില്ല. സാലിഹീങ്ങളെ പിന്തുടർന്ന് നേർക്ക് നേരെ ജീവിക്കുക, അതിന്റെ പേരാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത്. വഴിയിൽ നിന്ന് ഒരിക്കലും വ്യാജ തരീഖത്തുകളിലേക്കോ പുത്തനാശയങ്ങളിലേക്കോ പെട്ടുപോകരുത്. ഏകദേശം 35 കൊല്ലം മുമ്പ് ഞാനിവിടെ വന്ന് പ്രസംഗിച്ചിട്ടുണ്ട്.
അതിന്റെ ശേഷവും പലപ്പോഴും വന്നിട്ടുണ്ട്. ഇവിടെ ഒരാളെ വീട്ടിൽ ഒരിക്കൽ പുത്തൻവാദികളുമായി വാദപ്രതിവാദത്തിന് വ്യവസ്ഥ എഴുതാൻ വേണ്ടി ഇരുന്നിരുന്നു. അദ്ദേഹം മരിച്ചുപോയി. അലികുട്ടിക്ക അള്ളാഹു അദ്ദേഹത്തിന്റെ ഖബറിൽ സന്തോഷം കൊടുക്കട്ടെ. അദ്ദേഹത്തിന്റെ കുടുംബത്തിനും നമ്മളെല്ലാവരുടെ കുടുംബത്തിനും അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. സുഹൃത്തുക്കളെ, അങ്ങനെ എത്രയോ വർഷങ്ങളായി ഞാൻ മുതാല്ലിമായി ദർസിൽ ഓതി പഠിക്കുന്ന സമയത്ത്, നഹവിന്റെ കിതാബ് ഓതുന്ന സമയത്ത് എനിക്ക് പഠനത്തിന് ചില പ്രതിബന്ധങ്ങൾ, എന്റെ ബാപ്പക്ക് സുഖമില്ലാത്ത കാരണത്താലും മറ്റും. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഓരോറ്റ സമയത്തും സെബുക്ക് മുടക്കിയിട്ട് ഒരു സിയാറത്തിനും പോകില്ല. മുതാലിമികൾ ശ്രദ്ധിക്കണം, സെബുക്ക് മുടക്കി ക്ലാസ് മുടക്കി സിയാറത്തിന് ഞാൻ പാടില്ല. മറിച്ച് ക്ലാസ്സില്ലാത്തത്ര സമയമുണ്ടാവും, ഒഴിവ് സമയങ്ങളിൽ മാത്രം. അങ്ങനെ വലിയ പെരുന്നാളിന്റെ ഒഴിവിന് ഞാൻ സിയാറത്തിന് പുറപ്പെട്ടു. പൊന്നാനിയിലും വെളിയങ്കോടും പുത്തമ്പള്ളിയിലൊക്കെ പോകാൻ വേണ്ടി സിയാറത്തിന് പുറപ്പെട്ടു. അങ്ങനെ ബസ് കയറി എന്റെ നാട്ടിൽ നിന്ന് ഗുരുവായൂരിലേക്ക് പോകുന്ന ബസ്, അതിന് കയറി എടപ്പാൾ വന്നിറങ്ങി. ഞാൻ ഈ ഭാഗത്തെ വന്നിട്ടില്ല. അങ്ങനെ വന്നു എടപ്പാൾ ഇറങ്ങി, അവിടെ നിന്ന് ഇങ്ങനെ അന്വേഷിച്ച് പിന്നാനി വന്നു. അതിന്റെ ശേഷം ഇവിടെ പുഴ കടന്നിട്ട്, അന്ന് പാലില്ല, പുഴ കടന്നിട്ട് ഇവിടെ വന്ന് മിർഖാദ് മോഹനന്റെ മക്ബറ സിയാറത്ത് ചെയ്തു. അതിന്റെ ശേഷം അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള സയ്യിദന്മാരെ സിയാറത്ത് ചെയ്തു. അതിന്റെ ശേഷം ഇവിടെ തൊട്ടടുത്ത് ഉള്ള വലിയ വലിയ മഹാന്മാരായ അലിമികളുണ്ട്, അവരെ സിയാറത്ത് ചെയ്തു. അങ്ങനെ വീണ്ടും ഞാൻ പോയി ചാവക്കാട് പോയി, മണത്തല പോയി, അവിടെ സിയാറത്ത് ചെയ്തു. അപ്പൊ എനിക്കറിയാൻ സാധിച്ചു മണത്തലയിൽ വലിയൊരു മഹാൻ കിടക്കുന്നുണ്ട്, പക്ഷേ മഹാനവരുടെ മുമ്പിൽ കുറെ അതിപ്പേട് കാണിക്കുന്നുണ്ട്. നിറച്ചാന്ന് പറഞ്ഞിട്ട് കുറെ കൂത്താട്ടം. അള്ളാഹുന്റെ ഖുർആൻ പഠിപ്പിച്ചു അല്ല, ഹദീസ് പഠിപ്പിച്ചു അല്ല, ഇമാമിങ്ങൾ പഠിപ്പിച്ചു അല്ല, സാലിഹികൾ പഠിപ്പിച്ചു അല്ലാത്ത കുറെ കാര്യം. ഔലിയാക്കൾ മക്ബറ കൂത്താടാനുള്ളതല്ല, അതുപോലെ തന്നെ അനാവശ്യം ചെയ്യാനുള്ളതല്ല, ഹറാമ് ചെയ്യാനുള്ളതല്ല, ആണും പെണ്ണും കലരാനുള്ളതല്ല, അവിടെ തോന്നിവാസം ചെയ്യാനുള്ളതല്ല. ഔലിയാക്കളുടെയും സയ്യിദന്മാരുടെയും ആലിമീങ്ങളുടെയും മക്ബറകൾ വലിയ അദബ് കാണിക്കേണ്ട സ്ഥലങ്ങളാണ്. അവിടെയല്ല ഒരിക്കലും നമ്മൾ തല്ലുണ്ടാക്കാൻ പാടില്ല. പക്ഷെ അങ്ങാടിയിൽ നിന്ന് തല്ലുണ്ടാക്കുന്ന പോലീസ് സ്റ്റേഷൻ തല്ലുണ്ടാക്കുന്ന ഒരുപോലെയല്ല. അതുപോലെ ഏതെങ്കിലും അപാകതകൾ വന്നുപോയാൽ ഈ ഔലിയാക്കളെ മുൻനിർത്തി അള്ളഹാനോട് ദുആ ചെയ്ത് രക്ഷപ്പെടാൻ നോക്കേണ്ട നമ്മൾ അവരെ മുന്നിൽ തന്നെ പോയിട്ട് തോന്നിവാസം ചെയ്താൽ പിന്നെ എന്റെ കഥ എന്ത് പറയാനാ? അതല്ലേ ഔലിയാക്കളെ മക്ബറയിൽ നടക്കുന്ന കൂത്താട്ടങ്ങൾ? അതൊരിക്കലും തന്നെ ഇസ്ലാം അംഗീകരിക്കുന്നതല്ല. പക്ഷെ അതിന്റെ പേരിൽ അവിടെ കിടക്കുന്ന മഹാന്മാർ മോശക്കാരാവില്ല. മണത്തല പോയി, അവിടെ സിയാറത്തൊക്കെ ചെയ്ത്, പിന്നെ പുത്തമ്പള്ളി പോയി. നീണ്ട സംഭവമാണ്, ഞാൻ ചെറിയ മുത്തഹല്ലിമായിരുന്ന കാലത്ത്. അപ്പോ ഔലിയാക്കളോടുള്ള സ്നേഹം, ബഹുമാനം, ആദരവ്, അതൊക്കെ നമ്മുടെ മനസ്സിൽ എന്നും ഉണ്ടാകണം. അത് വലിയ ബർക്കത്താണ്. അതിന്റെ അന്ന് ഞാൻ വരുമ്പോ ചെറിയ മുത്തഹല്ലിമാണ്, പിന്നെ അതിന്റെ ശേഷം അൽഹംദുലില്ലാഹ് മിർഖാദ് റളിയല്ലാഹുവിന്റെ മക്ബറയിൽ സമീപത്ത് വന്ന് ഇതുപോലത്തെ ഉറൂസ് പരിപാടിയിൽ തന്നെ ഞാൻ പലപ്പോഴും ഇവിടെ പ്രസംഗിക്കാൻ അള്ളാഹു അവസരം തന്നു. അള്ളാഹു സുബ്ഹാനഹു വതആല അള്ളാഹു സ്നേഹിച്ചവരെ സ്നേഹിക്കാനും അവരോടുള്ള ആദരവ് പ്രകടിപ്പിക്കാനും അവർ പഠിപ്പിച്ച ആശയം വള്ളി ഉള്ളിക്ക് വ്യത്യാസമില്ലാതെ സമൂഹത്തിന് എത്തിച്ചു കൊടുക്കാനും അള്ളാഹു നമുക്കും നമ്മുടെ കൂട്ടാളികൾക്കും എല്ലാ മുഅ്മിനീങ്ങൾക്കും തൗഫീഖ് നൽകുമാറാകട്ടെ.